ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പി ആർ, കനേഡിയൻ പി ആർ എന്ന് പറയുന്ന സ്വപ്ന സദൃശമായിട്ടുള്ള ആ കാര്യമുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി പരിചയക്കാരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് ക്യാമ്പസിലൊന്ന് വന്നതാണ്. ദയ അന്തരീക്ഷം നോക്കൂ. ഇവിടെ വന്നപ്പോൾ വന്ന ലക്ഷ്യം വേറെ, ഇവിടെ കണ്ടറിഞ്ഞ മറ്റൊരു കാര്യം, ഈ ഭൂമിയിൽ ഏതെങ്കിലും സ്ഥലത്തിരുന്നൊരു മലയാളി കുട്ടി അല്ലെങ്കിൽ കുട്ടിയാകാൻ, വിദ്യാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു മുതിർന്ന മലയാളി, അവർക്ക് ഗുണം കിട്ടുമെങ്കിൽ എനിക്ക് ഈ സംസാരിക്കുന്നതുകൊണ്ട് ചാരിതാർത്ഥ്യമുണ്ട്. നീ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ എല്ലാ രണ്ട് മാസത്തിലൊരിക്കലും ഒരു പുതിയ കോഴ്സ് എം ബി എ ആരംഭിക്കുകയാണ്. എം ബി എ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാടാണ്. എനിക്കും എം ബി എ, ഫിനാൻസ് എടുക്കണം, മാർക്കറ്റിംഗ് എടുക്കണം, എച്ച് ആർ എടുക്കണം, ജനറലായിട്ടൊരു എം ബി എ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഇവിടെ വന്നിട്ട് അതിൻ്റെ കാര്യം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഓരോ രണ്ട് മാസത്തിൽ, അതായത് ഇനി തുടങ്ങാൻ പോകണം 2023 മാർച്ചിൽ തുടങ്ങും. മാർച്ചിൽ തുടങ്ങുന്ന എം ബി എ ഒരു വർഷത്തേക്കേ കോഴ്സുള്ളൂ. ഇത് പഠിപ്പിക്കുന്ന ആരാണെന്ന് നോക്കണം. കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ്, ദുബായിലെ റാങ്കിങ്ങിൽ, വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്പർ 1 അല്ലേ, നമ്പർ 1 റാങ്കിങ് ആണ്. എവിടെയും ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ. അതാണ് സി യു ഡി. ഇനി പോട്ടെ, ദുബായിയുടെ കാര്യം വിട്ടിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഈ നമ്മൾ നിൽക്കുന്ന ക്യാമ്പസ് എന്തും മനോഹരം നോക്കി. ക്യാമ്പസ് ഇത് എത്രാമത്തെ റാങ്കിങ് ആണെന്ന് പരിശോധിച്ചാൽ നമ്പർ 7, ഏഴാമത്തെ റാങ്കിങ് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ഒരു വർഷത്തെ എം ബി എ കൊടുക്കുകയും അതിൻ്റെ മാർച്ചിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ആരംഭിക്കാൻ പോവുകയും ചെയ്യുന്നു. ഇതൊന്നുമല്ല കാര്യം, അറിയിക്കേണ്ട കാര്യവും ഷെയർ ചെയ്യേണ്ട കാര്യവും. ഇപ്പോൾ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക, 12 സബ്ജക്റ്റ് ഉണ്ട്, 12 മാസം കൊണ്ട് നമുക്ക് പഠിക്കാം, എം ബി എ കിട്ടും. ഇതിനിടയിൽ ഒരു 5 സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കാനഡയിൽ പോയിട്ട് ബാക്കി പഠിക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. അപ്പോൾ എങ്ങനെ പോകും? ഒന്ന്, ഇത് രണ്ട് ഘട്ടമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഒന്ന്, ഇപ്പം നാട്ടിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എം ബി എ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള ഒരു എം ബി എ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കമ്പനി കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു എം ബി എ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചാൽ നാട്ടിൽ നിന്ന് ഇവിടെ വിസ തരും, ഇവിടെ ഹോസ്റ്റൽ തരും, ഇവിടെ വന്ന് പഠിക്കാം, പഠിക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്യാം. അതെന്താ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ വൈകുന്നേരം 6 മുതൽ 9 വരെയാണ് ഈ എം ബി എയുടെ ക്ലാസ്. ഏതായാലും ചേരാൻ തീരുമാനിച്ചതെന്ന് മനസ്സിലായല്ലോ. 6 മുതൽ 9 വരെ വൈകുന്നേരത്തേക്കുള്ള വാർത്ത മാത്രം ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി മറ്റുള്ള ദിവസങ്ങളിലാണെങ്കിൽ, സാധാരണ വീക്കെൻഡ് ആണെങ്കിൽ ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പകലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നാട്ടിലിരുന്നൊക്കെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠിക്കണം. ഫീസൊക്കെ നിങ്ങൾ കറക്റ്റ് സംസാരിച്ച് ചോദിച്ച് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുമെന്നൊക്കെ ചോദിച്ചോണം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നാമത്തെ വിഷയം ഇവിടെ ഒന്ന് ഇങ്ങനെ പഠിക്കാനുള്ള സൗകര്യം, 2 ഇത്രയും മാസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയുള്ള, അതിപ്പോൾ യൂണിവേഴ്സിറ്റി ഞാൻ ചോദിച്ചു നിങ്ങൾ വിസ തരുമോ കാനഡയിലേക്ക് പോകാൻ, അപ്പോൾ അവരതിൻ്റെ ചാനൽ പറഞ്ഞു തരും, നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്നുള്ള റെക്കമെൻഡേഷൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, കാനഡയിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശിഷ്ടകാലം ബാക്കി കോഴ്സുകൾ കാനഡയിൽ പോയി പഠിക്കാം. അപ്പോൾ ഒരു ചേഞ്ച് വരും. ഇവിടുത്തെ സിലബസ് ആയിരിക്കില്ല കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഉള്ളത്. അതല്ല പറയാൻ പോണ സർപ്രൈസ്, ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കണം. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് കാനഡയിൽ നമുക്കൊരു പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടും, വർക്ക് ചെയ്യാൻ വേണ്ടി 2 വർഷം വരെ കിട്ടുമെന്നാണ് ഇതായിപ്പോൾ പറഞ്ഞത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1 വർഷം അവിടെ ടാക്സ് കൊടുത്തിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോണത്? 1 വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പി ആർ, കനേഡിയൻ പി ആർ എന്ന് പറയുന്ന സ്വപ്ന സദൃശമായിട്ടുള്ള ആ കാര്യമുണ്ട്. ആ റെസിഡൻസി നമുക്ക് കിട്ടാവുന്ന വിധത്തിൽ, സിറ്റിസൺഷിപ്പ് കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ആവും. പിന്നെ ഇൻഷുറൻസ് വേണ്ട, ഹെൽത്തിന് വേണ്ട ചിലവെല്ലാം പിന്നെ ഗവൺമെൻറ് നോക്കുന്ന വിധത്തിലാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ എല്ലാം കാനഡയിൽ പോകാൻ വേണ്ടി. അതിനുള്ള ഏറ്റവും കുറുക്ക് വഴിയായി, ഓതൻറ്റിക് ആയിട്ടുള്ള വഴിയായിട്ടാണ് ലോകത്തിലെ നമ്പർ 7 റാങ്കിങ്ങിൽ നിൽക്കുന്ന, ദുബായിലെ നമ്പർ 1 റാങ്കിങ്ങിൽ നിൽക്കുന്ന കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ട്. അതുപോലെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ജി എം ആയിട്ട്, മാനേജറായിട്ട്, മാർക്കറ്റിങ്ങിൽ, സെയിൽസിൽ, ഫിനാൻസിൽ ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് അവരുടെ പൊസിഷൻ മെച്ചപ്പെടുത്തണം. സി യു ഡിയുടെ ഒരു എം ബി എ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ശമ്പളത്തിൽ 50% വർധനവ് കിട്ടിയ ആളുകളുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇനി കാനഡയിൽ പോയില്ലെങ്കിലും ഇവിടെ തന്നെ കഴിയാൻ വേണ്ടിയാണെങ്കിലും ഈ ഒരു എം ബി എ കൈവശമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ പഠിച്ചു വന്ന ഗവൺമെൻറ് സ്കൂളിൽ
ഒരു ബ്ലാക്ക് ബോർഡ് കാണും, പിന്നെ ഒരു ഡസ്റ്റർ കാണും, ഒരു ചൂരൽ കാണും. ഇതാ നോക്കും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ. ആ ബ്ലാക്ക് ബോർഡിന് പകരം ഇപ്പോൾ നല്ല ശക്തമായ എൽ ഇ ഡി സ്ക്രീനാണ്. ഇവിടെ ഈ സ്ക്രീനിൽ വേണമെങ്കിൽ കാനഡയിലിരുന്ന്, അമേരിക്കയിലിരുന്ന്, ഇംഗ്ലണ്ടിലിരുന്ന് പ്രൊഫസർമാർ സ്ക്രീനിൽ വന്നിട്ട് കുട്ടികളുടെ, അവിടെ ഇപ്പോൾ കുട്ടികളില്ല, ആകെ ഒരു കുട്ടി ഇരിക്കുന്ന ദീപോണ്ടിരിപ്പുണ്ട്. അതുപോലെ പറയാൻ വന്ന പോയിൻ്റ് അതല്ല, ഈ മൊത്തത്തിൽ മോയിനും ഒന്ന് കാണിച്ചു കൊടുക്കൂ. 120 രാജ്യങ്ങളിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്തർദേശീയ തലത്തിൽ ഇതിന് 7-ാമത്തെ റാങ്ക് എന്ന് പറയാൻ കാരണം. ഈ ഒരു പോയിൻ്റ് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയാൻ. 120 രാജ്യങ്ങളിലെ കുട്ടികളുടെ ഇടയിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന സംവിധാനത്തിൽ നമ്മളും ഒരു റിയൽ ഇൻ്റർനാഷണൽ പൗരനായി, ഒരു ഇൻ്റർനാഷണൽ സിറ്റിസണായിട്ട് മാറാൻ പറ്റുന്ന ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ കിട്ടും. അതിനുള്ള ആധുനിക സജ്ജീകരണങ്ങളും ക്യാമ്പസും അതിനുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും അണിനിരക്കുന്നൊരു അപൂർവ കേന്ദ്രമാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഇനി ക്യാമ്പസും നോക്കൂ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നത്, ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. ഒന്ന് നോക്കി, വളരെ നല്ല ആഹ്ലാദത്തോടു കൂടി ഇതാ കിടന്ന് ഉറങ്ങി പഠിക്കുന്നുണ്ട്, ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവിടെ കസേര, തിയേറ്റർ, പിന്നെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ, ലോകത്തിലെ ഏറ്റവും മികച്ച പ്രൊഫസേഴ്സ് ഇവിടെ ഓൺലൈൻ സംവിധാനം വഴി ക്ലാസ്സുകളിൽ നിന്ന് പഠിപ്പിക്കുന്നു. ഒരു ക്ലാസ് നിശ്ചിത എണ്ണം ആൾക്കാർ മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പാരലൽ കോളേജ് പോലെ, ചില സ്വകാര്യ മെഡിക്കൽ കോളേജ് പോലെ, സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് പോലെ എത്രത്തോളം ആളുകൾ കിട്ടിയാലും വന്നിരുന്നുള്ളൂ എന്ന് പറയുന്ന സംവിധാനമൊന്നുമില്ല. ഈ ഒരു നമ്പർ കുറിച്ച് വെച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ. 800 വാട്സപ്പ് ഉള്ള നമ്പറാണ്, വിളിച്ചാലും കിട്ടും. 800-69-283 800-69-283. ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിലൂടെ വന്നിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം, ഇത് ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഒരു മലയാളി കുട്ടിക്ക് ഗുണപരമായി മാറിയാൽ, ഇനിയിപ്പോൾ നാട്ടിലിരിക്കുന്ന കുട്ടിയാവട്ടെ, ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ, ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ, അടിസ്ഥാനം ഈ MBAക്ക് ഡിഗ്രി വേണമെന്നറിയാമല്ലോ. ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ഇനി വേറെ ഇതൊക്കെ മറക്കുക. ഇവിടെ ദുബായിൽ വന്നിട്ട് ഒരു വിസയിൽ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാനും ആഗ്രഹിക്കുന്നു. ഇവിടെ പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് ആ കാശ് കൊണ്ട് ഇവിടെ നിന്ന് ഡിഗ്രി എടുത്തിട്ട് വേണമെങ്കിൽ കാനഡയിൽ പോകാം. അങ്ങനെ സ്വപ്നം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ എന്തെല്ലാം അവസരങ്ങളാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വന്ന കാര്യം, എൻ്റെ ഒരു ബന്ധു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി വന്നതാണ്, വേണ്ടപ്പെട്ട ആളെ കണ്ടു, സംസാരിച്ചു, ഒന്നിപ്പോൾ കിട്ടിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തതാണ്. മാർച്ചിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ദാ ഇത് പറയുന്ന, ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ജനുവരി 2nd week അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ആദ്യം വരുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ദുബായിൽ തന്നെ ജോലി ചെയ്യുന്നവരും ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കിതിൽ ചേരാം. വൈകുന്നേരം വന്ന് പഠിക്കാം. ഒരു വർഷം കൊണ്ട് MBA കരസ്ഥമാക്കാം. ജീവിതം ടോട്ടലായിട്ടുള്ള ചേഞ്ചായിട്ട് വരും. അന്തസ്സായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പിന്നെ ഈ സിറ്റി വാക്കിലുള്ള ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ വന്ന് കണ്ടാൽ ഇവിടെ വിട്ടുപോകില്ല. ഞാനെന്താ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാൻ തയ്യാറായി. എന്നിലെ ഡിഗ്രി അല്ലെങ്കിൽ PG വിദ്യാർത്ഥിയുടെ മനസ്സ് ഉണരുകയാണ്. ഈ അന്തരീക്ഷം കണ്ടാൽ നമ്മൾ വിട്ടുപോകില്ല. അത് പ്രായമൊന്നൊരു വിഷയമാക്കണ്ട. നിങ്ങൾ 50, 55, 60, 70 എത്രയാണെങ്കിലും ഇവിടെ നിന്നൊരു MBA എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ലോകത്ത് നിങ്ങളൊരു പുതിയ മേൽവിലാസമുള്ള ആളായി മാറും, ഐഡൻറ്റിറ്റിയുള്ള ആളായി മാറും. കുടുംബത്തിലും ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കിടയിലും നമ്മുടെ മേൽവിലാസത്തിൻ്റെ, അഡ്രസ്സിൻ്റെ ശക്തി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് 800-69-283 ഡിഗ്രി കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഡിഗ്രി കഴിയാൻ വേണ്ടിയിരിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കൂ. ഇങ്ങനെയുള്ള അവസരങ്ങളെ കൊണ്ട് ലക്ഷ്യം ദുബായ് ആക്കൂ, കാനഡ ആക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ആ രീതിയിലേക്ക് പോകും. ആ MBAയിൽ ഞാൻ പറഞ്ഞു മാത്രമല്ല കോഴ്സുകളല്ലേ, MBAയിൽ ഫിനാൻസ് പറഞ്ഞു, HR പറഞ്ഞു, മാർക്കറ്റിംഗ് പറഞ്ഞു, പിന്നെ ജനറൽ ആയിട്ടുള്ള പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതൊരു പുതിയ കാറ്റഗറിയിൽ വരുന്നൊരു MBA ആണ്. അവസരങ്ങൾ ധാരാളമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ MBA കിട്ടുന്ന സംവിധാനവും ദാ ഈ ക്യാമ്പസിലുണ്ട്. നീ എന്താ പറയണ്ട, ഇന്നിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ മൊത്തം ഏകദേശം ഞാൻ പറഞ്ഞു. ഇനി ആ 800-69-283 വിളിച്ചിട്ട് ബാക്കി ചോദിച്ച്, ഫീസ് എത്രയാണെന്നൊക്കെ ചോദിച്ച്, കുറച്ച് തരുമെന്നൊക്കെ ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിച്ച് വിജയിക്കാൻ നോക്കൂ എന്ന് മാത്രമേ എനിക്ക് എൻ്റെ വ്യക്തിപരമായൊരു സന്ദേശമായിട്ട് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.